കൊടും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയ ജിഹാദി തീവ്രവാദി ഇന്ന് ലോകത്തോട് പ്രഘോഷിക്കുന്നു ക്രിസ്തു ഏകരക്ഷകൻ. ഒരു കാലത്ത് തീവ്രവാദ സംഘടനയായ അൽഖ്വയ്ദയുടെ കീഴിൽ കൊടും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി. അതിൽ ആനന്ദം കടത്തിയ വ്യക്തിയായിരുന്നു മുഹമ്മദ് ബഷീർ. ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അൽ നുസ്ര ഫ്രണ്ട് എന്ന സംഘടനയിൽ ചേർന്ന് അനേകം ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഷീർ ഇന്ന് മറ്റൊരു വ്യക്തിത്വമാണ്. ലോകത്തിനു മുൻപിൽ ജീവിക്കുന്ന സാക്ഷ്യമായി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ മാനസാന്തര അനുഭവം പ്രശസ്ത മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വടക്കൻ സിറിയയിലെ കുർദിഷ് മേഖലയായ അഫ്രിനിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് മുഹമ്മദ് ബഷീർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ 15 വയസ്സിൽ ഒരു ബന്ധു ജിഹാദികളുടെ പ്രഭാഷണം കേൾക്കുവാനായി ബഷീറിനെ കൂട്ടിക്കൊണ്ടുപോയി. ഈ പ്രഭാഷണം കൗമാരക്കാരനായ മുഹമ്മദിനെ ഏറെ സ്വാധീനിച്ചു. 2011 കലാപത്തെ തുടർന്ന് സിറിയൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ സെക്കുലർ കുർദിഷ് സൈന്യവുമായി ചേർന്ന് അദ്ദേഹം സ്വയം ഭരണാവകാശത്തിനു വേണ്ടി പോരാടി. എന്നാൽ മരണങ്ങൾ കണ്ട് അറപ്പുമാറിയ താൻ അധികം താമസിക്കാതെ ഇസ്ലാമിക തീവ്രവാദത്തിൽ ആകർഷണനാകുകയായിരുന്നുവെന്ന് മുഹമ്മദ് പറയുന്നു. മൃതദേഹങ്ങൾ എല്ലാം കണ്ടപ്പോൾ ജിഹാദി പ്രഭാഷണത്തിൽ ഞാൻ കേട്ട കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്ക് തോന്നി. കൂടാതെ ആ പ്രഭാഷകന്റെ അക്രമപരമായ വിശദീകരണങ്ങളും ഇസ്ലാം മതത്തിന് വേണ്ടി പോരാടുവാൻ എന്നെ പ്രേരിപ്പിച്ചു. തുടർന്ന് 2012 ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി പോരാടുന്ന അൽ നുസ്ര ഫ്രണ്ട് എന്ന മുന്നണിയിൽ ചേരുവാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ക്ഷണിക്കുകയായിരുന്നു. അധികം ആലോചിക്കാതെ തന്നെ മുഹമ്മദ് ആ ക്ഷണം സ്വീകരിച്ചു. ഒരു നുസ്ര പോരാളി എന്ന നിലയിൽ മുഹമ്മദ് നിരവധി ക്രൂരകൃത്യങ്ങൾക്ക് പങ്കാളിയായി, സാക്ഷിയായി. തങ്ങൾക്ക് എതിരെ തിരിയുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുക്കളാണെന്നായിരുന്നു സംഘടന എന്നോട് പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തികളിൽ എനിക്ക് യാതൊരു ഖേദവും തോന്നിയിരുന്നില്ല, മുഹമ്മദ് ന്യൂയോർക്ക് ടൈംസിനോട് വെളിപ്പെടുത്തി. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ മുഹമ്മദിന്റെ മാതാപിതാക്കളും ഭാവി വധുവായിരുന്ന റഷീദയും നുസ്രയിലുള്ള അംഗത്വം ഉപേക്ഷിക്കുവാൻ മുഹമ്മദിനെ ഉപദേശിച്ചെങ്കിലും അദ്ദേഹം അതിന് ചെവിക്കൊണ്ടില്ല. കൂടുതൽ ശക്തമായി അദ്ദേഹം തന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു. ഒരിക്കൽ ബൈനോക്കുലറിലൂടെ ഒരു കാഴ്ച കാണുവാൻ അദ്ദേഹം ഇടയായി. വളരെ അകലെ സിറിയൻ സർക്കാർ സൈന്യം ഒരു കൂട്ടം തടവുപുള്ളികളെ ബുൾഡോസർ കൊണ്ട് കൂട്ടക്കൊല ചെയ്യുന്നത് മുഹമ്മദ് കണ്ടു. ഈ ദൃശ്യങ്ങൾ മുഹമ്മദിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു. തന്റെ സഹചാരികളുടെ പ്രവൃത്തിയും അവരുടെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു അന്തരവുമില്ലെന്ന് തിരിച്ചറിവ് അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു. അധികം താമസിക്കാതെ തന്നെ തന്റെ ജീവൻ പണയം വെച്ച് അദ്ദേഹം നുസ്ര ഉപേക്ഷിച്ച് അഫ്രിനിൽ എത്തി. ദൈവത്തെ അന്വേഷിച്ചാണ് ഞാൻ നുസ്രയിലെത്തിയത്. എന്നാൽ ചെയ്യുന്ന പ്രവൃത്തികൾ തെറ്റാണെന്ന കാര്യം എനിക്ക് ബോധ്യമായി, മുഹമ്മദ് വെളിപ്പെടുത്തി. പിറ്റേ വർഷം മുഹമ്മദും അദ്ദേഹത്തിന്റെ ഭാര്യയും തുർക്കിയിലേക്ക് പോയി. അവിടെയുള്ള സിറിയൻ അഭയാർത്ഥികൾക്കൊപ്പം ചേർന്നു. അപ്പോഴും ഒരു കടുത്ത മുസ്ലിമായിരുന്ന മുഹമ്മദിന്റെ ഉച്ചത്തിലുള്ള പ്രാർത്ഥന കേട്ട് "നീ എന്നാണ് പ്രവാചകനാകുന്നത്?" എന്ന് ചോദിച്ചുകൊണ്ട് അയൽക്കാർ കളിയാക്കിയിട്ടുണ്ടെന്ന് മുഹമ്മദ് പറയുന്നു. അത്രയ്ക്ക് തീവ്ര ഇസ്ലാം മത വിശ്വാസിയായിരുന്നു അദ്ദേഹം. മതപരമായ വേഷം ധരിക്കുന്നതിന് തന്റെ ഭാര്യയെ അദ്ദേഹം നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2015 തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ റഷീദ രോഗബാധിതയായി. അവളുടെ ആരോഗ്യം പെട്ടെന്ന് തന്നെ ക്ഷയിച്ചു തുടങ്ങി. തന്റെ ചെറുപ്പത്തിൽ ജിഹാദി പ്രഭാഷണം കേൾക്കുവാൻ ക്ഷണിച്ച അഹമ്മദിനോട് ഇക്കാര്യം മുഹമ്മദ് പറഞ്ഞു. എന്നാൽ അഹമ്മദ് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയായിരുന്നു. ഇത് മുഹമ്മദിനെ ഞെട്ടിച്ചു കളഞ്ഞു. താൻ കൂടി അംഗമായ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ റഷീദയുടെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അഹമ്മദ് വാഗ്ദാനം നൽകി. ഫോൺ റഷീദയുടെ സമീപത്ത് വയ്ക്കുവാൻ പറഞ്ഞപ്പോൾ വേറെ മാർഗമില്ലാത്തതിനാൽ മുഹമ്മദ് മനസ്സില്ലാ മനസ്സോടെ അത് സ്വീകരിച്ചു. പ്രാർത്ഥനകളിലൂടെ ദിവസങ്ങൾ. അധികം വൈകാതെ തന്നെ അത്ഭുതകരമായി റഷീദയുടെ ആരോഗ്യം സാധാരണ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുവാൻ തുടങ്ങി. ഇത് തന്റെ സുഹൃത്ത് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ മൂലമാണ് എന്ന് മുഹമ്മദ് മനസ്സിലാക്കി. താൻ കാണാത്ത മനസ്സിലാക്കാത്ത ഒരു ദൈവം ഉണ്ടെന്ന് മുഹമ്മദ് മനസ്സിലാക്കി. പിന്നീട് നടന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തു മതത്തെക്കുറിച്ചും കൂടുതൽ അറിയണമെന്നും ഇത് മനസ്സിലാക്കുവാൻ പറ്റിയ ആരെയെങ്കിലും നിർദ്ദേശിക്കുവാൻ മുഹമ്മദ് അഹമ്മദിനോട് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ജോർദാൻ ആസ്ഥാനമാക്കിയുള്ള സുവിശേഷക സംഘത്തിലെ എയ്മാദ് ബ്രിം എന്ന സുവിശേഷ പ്രഘോഷകൻ മുഹമ്മദുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്നാണ് മുഹമ്മദ് ക്രിസ്തുവിനെ തന്റെ രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മുഹമ്മദ് വായിച്ചിരുന്നത്
ഖുർആൻ ആയിരുന്നു. എന്നാൽ ഇന്ന് ബൈബിൾ വായിക്കുമ്പോൾ തനിക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇസ്ലാം മതം ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചതു മുതൽ തനിക്കും തന്റെ ഭാര്യയ്ക്കും ക്രിസ്തുവിന്റെ ചില ദർശനങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇപ്പോൾ മുഹമ്മദാണ് ഇസ്താംബുളിലെ അഭയാർത്ഥി ക്യാമ്പിലെ ക്രൈസ്തവ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത്. തന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്ന സത്യത്തെ അഭയാർത്ഥി ക്യാമ്പിലെ സഹോദരങ്ങളോട് പ്രഘോഷിക്കുകയാണ് ഇന്ന് മുഹമ്മദ്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.